ഹായ് ഗായ്സ്, പുലിക്കാട്ടിൽ ചാർലി വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് വേറൊന്നുമല്ല, നമ്മൾ ആ 17-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ തലേദിവസം എനിക്ക് തലേദിവസം പൊങ്കാലയുടെ നമ്മൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, NSS പരമായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വോളണ്ടറി ഡ്യൂട്ടി ആയിരുന്നു. അപ്പം തലേ ദിവസത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ അറിയിക്കുക, അതിനുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരെയും നേരെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹലോ ഗായ്സ്, ഈ മാസം 17-ാം തീയതിയായിരുന്നു നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല എന്ന മഹോത്സവം ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വിഷുവൽ എന്ന് പറയുന്നത് പൊങ്കാലയ്ക്ക് തൊട്ട് തലേദിവസം, അത് 16-ാം തീയതിയിലത്തെ വിഷുവലാണ്. ആറ്റുകാല അമ്പലത്തിൻ്റെ അവിടെ ജനസാഗരമായിരുന്നു, അതിൻ്റെ ഒരു വിഷുവലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വിഷുവൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറയാം, ഇപ്പം ഒമിക്രോണൊക്കെ അതിതീവ്രമായി വ്യാപിക്കുന്നു, ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുക, സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഗവൺമെൻറ് പറയുന്നുണ്ട്. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആദ്യകാല പൊങ്കാല ഉത്സവത്തിൻ്റെ തലേ ദിവസം ഉണ്ടായ അവസ്ഥ. ഭക്തിയെല്ലാം വേണം, നല്ലതാണ്, അത് നമ്മൾ ആരും അതിനെ തടയുന്നില്ല. പക്ഷേ ഇത്രയും വ്യാപി കോവിഡ് ഒമിക്രോൺ അല്ല ഇത്രയും തീവ്രമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുമ്പം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വ്യാപനത്തിനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അപ്പം പോലീസുകാരും സർക്കാരും സർക്കാരും ഒക്കെ എത്ര കോവിഡിൻ്റെ ഇത് കൊണ്ടുവരണം, അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു പരാജയമായി മാറുകയും നമ്മൾ വലിയൊരു അപകടത്തിന് ഒരു തുടക്കം ഇട്ട് കൊടുക്കുകയുമാണ് നമ്മളിവിടെ ചെയ്യണത്. കണ്ടോ, നിങ്ങൾക്കിവിടെ കണ്ടറിയോ, ഇഷ്ടംപോലെ സ്റ്റോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും ഫുഡ് വാങ്ങാനും സ്നാക്സ് ഐറ്റംസ് വാങ്ങിക്കാനും, പിന്നെ വള, പൊട്ട്, ചാന്ത്, കമ്മല് അങ്ങനത്തെ തുടങ്ങിയ സാധനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ, റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സ്, സ്നാക്സ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്പലത്തിലേക്കുള്ള എൻട്രൻസിൻ്റെ ആ ഒരു കവാടമാണ് അവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. താ ഇവിടെ നോക്കിയതാണ് ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരാണ് തപോണ, കണ്ടില്ലേ നിങ്ങൾ. അപ്പം നമുക്ക് അവിടെ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോലീസിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് വോളണ്ടറി ഡ്യൂട്ടിക്ക് നമ്മളും ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ. നമുക്ക് പോലും പോലീസും നമ്മളും ചേർന്നിട്ട് പോലും ആൾക്കാർക്ക് ഒരു രീതിയിലുള്ള പേടിയില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ടായി പോകുന്നു. ദാ ഇപ്പം നോക്കും, ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കാം, അത്രത്തോളം ആൾക്കാരുണ്ട്. ഇത് വെച്ച് നോക്കുമ്പം നോർമൽ പൊങ്കാലയ്ക്കുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ എന്ന് പറയുന്നത് ഭയാനകരമാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ സർക്കാരും പോലീസും തരുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുക, പുതിയൊരു വ്യാപനത്തിൽ നമ്മളായിട്ട് തുടക്കം കുറിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഈ കോവിഡ് നമ്മുടെ ഈ ഒരു ലോകം വിട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ, ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പം നമ്മൾ ഈ സാമൂഹിക അകലം പാലിക്കുക, ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് കോവിഡ് കൂടുന്നെന്നും പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓരോരോ പുതിയ പുതിയ വ്യാപനങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, ഹെൽത്ത് ആരോഗ്യവകുപ്പിൻ്റെ എല്ലാം നിർദ്ദേശങ്ങൾ അനുസരിക്കുക, നമ്മളായിട്ട് തന്നെ വ്യാപനത്തെ ഇല്ലാതാക്കുക, എങ്കിൽ കോവിഡ് പൂർണ്ണമായും ഇല്ലാതാവും. അപ്പം എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. മാസ്ക് ഇടുക, സാനിറ്റൈസ് ചെയ്യുക, ഗ്ലൗസ് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.